Hi friends, Shivas Kitchen ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്കൊരു ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. എന്ന് വെച്ചിട്ട് ആ മല്ലിപ്പൊടിൻ്റെ ടേസ്റ്റ് മാത്രമായിട്ട് അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നില്ല കേട്ടോ. മൊത്തത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇന്നിവിടെ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല, അമ്മ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തായിട്ട് ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടി കാണാം, അതുകൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ 1.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ടൊന്ന് മസാല പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എരിവും അതുപോലെ കുറച്ച് എണ്ണയൊക്കെ വേണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാധാ മുളക് പൊടിയില്ലേ, അതും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ്, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു കറിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി വറുത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. പക്ഷേ കരിയാൻ പാടില്ല, ആ മല്ലിപ്പൊടിയുടെ കളർ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളറാവുന്നത് വരെ ഈ മല്ലിപ്പൊടി വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ ആ മല്ലിപ്പൊടിയുടെ ഒരു പച്ച ചൊവയുണ്ടല്ലോ അതൊക്കെ മാറി കിട്ടുള്ളൂ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ വെച്ച് നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനോട് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ചിക്കൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് സവോള ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു സവോളയാണ്, അത് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ സവോള നല്ല പോലെ വഴറ്റിയെടുക്കാം. സവോള നല്ലോണം വാടി വരാൻ തുടങ്ങിയ ശേഷം നമുക്കിതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ ഒരു 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇത് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ വേറെ തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് സവോള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഈ ഒരു സവോള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സവോള ഇവിടെ വഴന്നതിന് ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ ചിക്കന് മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണ് കുരുമുളക് പൊടി വേണമെന്ന് വെച്ചാൽ അത്രയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചിക്കൻ മസാലയിലെ അത് ഇട്ട് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമല്ല, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വാങ്ങി വെച്ചതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഗ്രേവി കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക്
ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ വരട്ടിയത് ട്രൈ ചെയ്ത് നോക്കാലോ. അധികം സവോളയോ അതുപോലെ തന്നെ തക്കാളിയോ ഒന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.